ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. വോട്ടർമാരെ സ്വാധീനിക്കുന്നതോ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നതോ ആയ പ്രവർത്തനങ്ങൾ തടയുകയും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയുമാണ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങളിൽ ലംഘനമുണ്ടായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയെടുക്കാം. 1960 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് പെരുമാറ്റച്ചട്ടം ആദ്യമായി നടപ്പിലാക്കുന്നത്. ഇത് വിജയമായതോടെ 1962 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടം അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ആവർത്തിച്ചുള്ള ലംഘനവും അഴിമതിയും കാരണം 1991 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ടം കൂടുതൽ കർശനമാക്കാൻ കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടപ്രകാരം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏതെങ്കിലും ജനകീയ പദ്ധതികൾ സർക്കാരുകൾ പ്രഖ്യാപിക്കുന്നതിൽ നിയന്ത്രണമുണ്ട്. സ്ഥാനാർത്ഥികൾ സാമ്പത്തിക സഹായങ്ങളോ സർക്കാരുകൾ പുതിയ പദ്ധതികളോ പ്രഖ്യാപിക്കാൻ പാടില്ല. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടത്തരുത്. സർക്കാർ, പൊതുസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിച്ചേക്കാവുന്ന തരത്തിലുള്ള താൽക്കാലിക നിയമനങ്ങൾക്ക് നിരോധനമുണ്ടാകും. വിവേചനാധികാര ഫണ്ടുകളിൽ നിന്ന് സ്ഥാനാർത്ഥികളോ മന്ത്രിമാരോ ഗ്രാന്റോ മറ്റു തുകകളോ അനുവദിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സർക്കാർ സംവിധാനങ്ങൾ ഏതെങ്കിലും സ്ഥാനാർത്ഥിയോ രാഷ്ട്രീയ പാർട്ടിയോ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട്. രാഷ്ട്രീയ സംഭവങ്ങൾ പക്ഷപാതപരമായി നൽകുന്നതിനും ഭരണകക്ഷിക്ക് അനുകൂലമായി പ്രചാരണം നടത്തുന്നതിനും ഔദ്യോഗിക മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ജാതി പറഞ്ഞോ വർഗീയവികാരങ്ങൾ മുതലെടുത്തോ പണം നൽകിയോ ഭീഷണിപ്പെടുത്തിയോ വോട്ടർമാരെ സ്വാധീനിക്കൽ, അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കൽ എന്നിവയും പാടില്ല. സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പ്രചാരണ സാമഗ്രികൾക്ക് വിലക്കുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് പ്രചരണ സാമഗ്രികൾ വയ്ക്കുന്നുണ്ടെങ്കിൽ വ്യക്തിയുടെ രേഖാമൂലമുള്ള സമ്മതപത്രം ആവശ്യമാണ്. ജാഥകൾ, പൊതുയോഗങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ മുൻകൂട്ടി പ്രാദേശിക പോലീസ് അധികാരികളെ അറിയിക്കണം. സ്ഥാനാർത്ഥി, ഏജന്റ്, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ 50,000 രൂപയിൽ കൂടുതൽ സൂക്ഷിക്കുന്നതും മദ്യം, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവ കൈവശം വയ്ക്കുന്നതും കുറ്റകരമാണ്. നാമനിർദ്ദേശ പത്രിക നൽകുന്നതു മുതലുള്ള ചിലവുകൾ സ്ഥാനാർത്ഥിയുടേതായി കണക്കാക്കും. സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളിലും വളപ്പിലും മറ്റും നിയമവിരുദ്ധമായി സ്ഥാപിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് 24 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണം. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, വിമാനത്താവളം, പാലങ്ങൾ, സർക്കാർ ബസുകൾ, വൈദ്യുതി ടെലിഫോൺ കാലുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികൾ സ്ക്വാഡ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് 48 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണമെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടം അനുശാസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.